തിരിക്കണം. എന്താ പേര്? അബ്ദുള്ളക്കുട്ടി. അബ്ദുള്ളക്കുട്ടി, ഈ ഫ്രെയിം ഭയങ്കര രസമുള്ള ഒരു ഫ്രെയിമാണ്. പുറത്തേക്ക് ഇറങ്ങാറില്ലേ? ഉണ്ട്. ജനലിൽ ഇരിക്കുന്ന കണ്ടപ്പോ ചോദിച്ചതാ. വാതിലേക്ക് അടച്ചിട്ട് ജനൽ മാത്രം തുറന്നിട്ടിരിക്കുന്നു. വീടിന്റെ പേര് അറബി ഹൗസ് എന്നാണ്. എത്ര വർഷമായിട്ട് ഇവിടെ താമസം? ഇവിടെ ജന്മനഗരം ഇവിടെ തന്നെയാണ്. ആണ്, നമുക്ക് എടുത്തോ? നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ. എത്ര പേരുണ്ട് വീട്ടില്? ഇപ്പോ മൂന്നാള്. മൂന്നാള്. ഇപ്പൊ എത്ര വർഷമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ടാവും? മുടക്കിയിട്ടേയില്ല. എല്ലാ വോട്ടും ചെയ്തിട്ടുണ്ടോ? പഞ്ചായത്ത് വോട്ട്, നിയമസഭാ വോട്ട്, ലോക്സഭാ വോട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ വോട്ടും ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു വോട്ടും മുടക്കാത്ത ഒരാളാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു വോട്ട് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല, അതങ്ങേക്ക് തീരുമാനിക്കാം. വോട്ടിന്റെ ചരിത്രവും വോട്ടിന്റെ രാഷ്ട്രീയവും ഒക്കെ ചേർന്നുള്ള വോട്ടിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഉള്ള ഒരു പുസ്തകമാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ പറഞ്ഞു വന്നത് എങ്ങനെയാ മൊത്തത്തിൽ മണ്ഡലത്തിലെ ഒരു അവസ്ഥ? ചിലയിടങ്ങളിൽ അത് പൂട്ടുന്നു എന്ന വാർത്തകൾ ഉണ്ടോ? കൊറേ കാലങ്ങളല്ലേ ഈ സ്പിന്നിംഗ് മില്ലിൽ ഇങ്ങനെ പണിയെടുത്ത് അതിന്റെ ഒരു ശബ്ദവും അതിന്റെ ആൾക്കാരുടെ ഒരു മണവും അല്ലേ, അതൊക്കെ അനുഭവിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോ ഈ മണ്ഡലത്തിൽ എങ്ങനെ മൊത്തത്തിൽ ഒരു രാഷ്ട്രീയ സാധ്യത? യു ഡി എഫിന്റെ കോട്ടയാണ് അല്ലേ. അപ്പൊ വലിയ രീതിയിലുള്ള മാറ്റം വരാൻ സാധ്യതയില്ല. വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാകാൻ പോകുന്നത് എന്തായിരിക്കും എന്നാണ് കരുതുന്നത്? ഇപ്രാവശ്യം മോദിയോ വരരുത് എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. ആന്റി മോദി വോട്ടായിരിക്കും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഉണ്ടാവുക അല്ലേ. മോദി സർക്കാർ പിണറായിന്റെ ഒരു സംസ്ഥാന ഭരണത്തിന്റെ ഒരു തിരിച്ചടി കൂടി ഉണ്ടാവും. സംസ്ഥാന ഭരണത്തിന്റെ തിരിച്ചടിയും വോട്ടിൽ പ്രതിഫലിക്കും. മോദി സർക്കാരിനെതിരായിട്ടുള്ള വികാരവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അല്ലേ. വീട്ടിൽ എത്ര പേർ വോട്ടുണ്ട്? ഇവിടെ മൂന്നാള്. മൂന്നാൾക്ക് വോട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ജീവിതമൊക്കെ സുഖമായി പോണു. സ്പിന്നിംഗ് മില്ലായിരുന്നുണ്ട്. പെൻഷൻ ഉണ്ടോ? അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്പിന്നിംഗ് മില്ലിലായിരുന്നു. ആ സ്പിന്നിംഗ് മില്ലിൽ രണ്ടു വർഷം പൂട്ടിക്കിടന്നു. പല സ്ഥാപനങ്ങളും അങ്ങനെ പൂട്ടിപ്പോയി പിന്നീട് തുറക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. പൂട്ടി പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടിലായിരുന്നു അല്ലേ. അതെ, അത് ആ ഘട്ടത്തിലൊക്കെ ഈ ഒരു സ്ഥാപനം പൂട്ടിപ്പോകുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ തൊഴിലാളികളെ സംബന്ധിച്ച് അല്ലെ, ആ കുടുംബത്തെ സംബന്ധിച്ചൊക്കെ വളരെ വേദനയുള്ള നിമിഷങ്ങളാണ്. രാഷ്ട്രീയമായിട്ട് പൂട്ടിയതാണ് പിന്നീട്. അപ്പോ നമ്മള് വലിയങ്ങാടിയിൽ നിന്നുള്ള യാത്ര തുടരുകയാണ്. താങ്ക് യു, സന്തോഷം.